അടിച്ചു പൊളിച്ചു പാട്ടും തകർത്ത് കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞു പിന്നെ ഇനി നാട്ടിലാരും കാണാൻ ബാക്കിയില്ല. എന്താടാ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് സിനിമാ നടനായോ? ഞങ്ങളാരും ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്താ വിഷയട്ടാ, എനിക്ക് മറവ് രോഗം ബാധിച്ചു. എടാ ശ്യാമേ, ആ പടത്തിൽ നടറോട്ടിലിട്ട് നിന്നാ ബൈക്കുകാരൻ തൊഴിക്കുന്നില്ലടാ, അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നാലോ സരോജ് കുമാറെ തല്ലിപ്പോ, നീ എന്താടാ കുന്തം വിഴുങ്ങി പോലെ നിന്ന് കളഞ്ഞത്? ഒരെണ്ണം നിനക്ക് പൊട്ടിക്കായിരുന്നില്ല. മുതിർന്ന ആളുകളോട് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടണ്ടോ വലട്ട? അങ്ങനെ അയാൾ അടിച്ചതിന്റെ വാശിയിലാണല്ലോ ഇവനെ തന്നെ നായകനായിക്കൊണ്ട് അതേ സംവിധായകൻ ഈ പടം എടുത്തത്. ശരിയല്ലേ? ഞാനൊരു വാരിയല് വായിച്ചാ. അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു റോളുണ്ടായി, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ കാരണം ഈ തൊട്ടിപ്പാലം പഞ്ചായത്ത് ഭയങ്കര ഫേമസ് ആയി ശ്യാമേ. എനിക്കൊരു അഭിപ്രായമുണ്ട്, ഇനിയുള്ള സിനിമയിൽ നീ അഭിനയിക്കുമ്പോഴേ നമ്മുടെ നാടിന്റെ പേരുകൂടി നിന്റെ പേരിനോടൊപ്പം ചേർക്കണം. അടൂർ ഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുപോലെ തൊട്ടിപ്പാലം ശ്യാം. തൊട്ടിപ്പാലം ശ്യാമെന്നോ മറ്റോ വച്ച നല്ല ഇടിയിട്ടും. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായടാ, കുറെ കഷ്ടപ്പെട്ടെങ്കിലും നീ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയല്ലോ. ഇനിയും ഉയരങ്ങളിലെത്താൻ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അത് മതി രവേട്ടാ, എനിക്കത് മതി.